ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സിനെ കുറിച്ചും ഇൻട്രാൻസിറ്റീവ് വെർബ്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് വെർബ്സ് അല്ലെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വെർബ്സ്? ഒബ്ജക്റ്റ് ഉള്ള വെർബ്സിനാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഇല്ലാത്ത ഒരു വെർബിന് നമുക്ക് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാധനം എന്തെങ്കിലും ആയിരിക്കാം. അത് ഇംഗ്ലീഷിലെ സെൻറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. പക്ഷേ എല്ലാ സെൻറ്റൻസിനും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. എന്തായാലും ഒരു സെൻറ്റൻസിന് ഒരു സബ്ജക്റ്റും വെർബും എന്തായാലും ഉണ്ടായിരിക്കണം. പക്ഷേ ഒബ്ജക്റ്റ് ഓപ്ഷണലാണ്. ഇങ്ങനെ ഒബ്ജക്ട്സ് ഉള്ള വെർബ്സിനാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസിറ്റീവ് വെർബ്സ് എന്ന് പറയുക. ഒബ്ജക്റ്റ് ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ ആ വെർബ് ഇൻട്രാൻസിറ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ വെർബ് രണ്ട് സെൻറ്റൻസുകളിൽ ട്രാൻസിറ്റീവോ ഇൻട്രാൻസിറ്റീവോ ആവും. അതായത് ചില വെർബ്സിന് ചില സെൻറ്റൻസുകളിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, മറ്റു ചില സെൻറ്റൻസുകളിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിൽ അത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്നേ പറയാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഒരു വെർബിനെ കാണിച്ച് നമുക്കിത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ. ചില വെർബ്സിനെ കുറിച്ച് അങ്ങനെയും പറയാൻ പറ്റും. ഇപ്പോൾ സ്ലീപ്പ് എന്നൊക്കെ പറയുന്ന ഒരു വെർബിന് എപ്പോഴും ഇൻട്രാൻസിറ്റീവ് തന്നെയാണ്, കാരണം അതിന് ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ സിറ്റ്, അതിനൊന്നും സിറ്റ് ജമ്പ് അതിനൊന്നും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. അത് കാരണം അതെല്ലാം ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആണ്. പക്ഷേ പൊതുവെ നമുക്ക് ചില വേർബ്സ് ചില സെൻറ്റൻസുകളിൽ ട്രാൻസിറ്റീവും വേറെ ചില സെൻറ്റൻസുകളിൽ ഇൻട്രാൻസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമായിരിക്കാം. നമുക്ക് ഒരു വെർബ് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് അറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആ വെർബിന് ശേഷം നമ്മൾ ഹും അല്ലെങ്കിൽ വാട്ട്, ആരെ അല്ലെങ്കിൽ എന്തിനെ, ഈ ഒരു രണ്ട് ചോദ്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോൾ അതിന് ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ട്, അല്ലെങ്കിൽ എന്തിനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ആ വെർബ് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഈ ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വെർബിന് ശേഷം പലതരത്തിലുള്ള വേർഡ്സ് വരാം. ഇപ്പം നമുക്കൊരു വെർബിന് ശേഷം ഒരു അഡ്വെർബ് വരാം, അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ വരാം, അല്ലെങ്കിൽ ഒരു കൺജങ്ഷൻ വരാം. ഇതൊന്നും ഒബ്ജക്ട്സ് അല്ല. കാരണം അഡ്വെർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ഒന്നും ഒരു ഒബ്ജക്റ്റ് ആവാൻ കഴിയില്ല. ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൗണോ പ്രനൗണോ ഒരു ഐ എൻ ജി ഫോമോ ആയിരിക്കും. ഇനി അഡ്വേർബ്സ് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെങ്കിൽ, ഒരുവിധം എൽ വൈയിൽ അവസാനിക്കുന്ന ഒരുവിധം എല്ലാ വേർഡ്സും അഡ്വേർബ്സ് ആയിരിക്കും. അതേപോലെ തന്നെ പ്ലേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സ്, സ്ഥലങ്ങളെ കാണിക്കുന്ന വേർഡ്സ്, സമയത്തിനെ കാണിക്കുന്ന വേർഡ്സ്, ഇതെല്ലാം അഡ്വേർബ്സ് ആണ്. പ്രിപ്പോസിഷൻസ് ഏതെല്ലാം ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കൺജങ്ഷൻസും തിരിച്ചറിയാൻ എളുപ്പമാണ്. അപ്പോൾ ഇത്തരം വേർഡ്സ് ആണ് വെർബിന് ശേഷം വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അത് ഒബ്ജക്റ്റ് ആവില്ല. അത് ആ സെൻറ്റൻസിൽ അതിന് വേറെ എന്തെങ്കിലും പർപ്പസ് കാണും, അതായിരിക്കും ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു വെർബിന് ശേഷം ഒരു നൗണോ ഒരു പ്രനോണോ അല്ലെങ്കിൽ ഒരു ഐ എൻ ജി ഫോമോ വരുമ്പോഴാണ് അത് ഒബ്ജക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സസൈസ് ആണ്, നമുക്കത് ചെയ്ത് നോക്കാം. ദ വിൻഡ് ഈസ് മൂവിങ് ദ കർട്ടൻ. ഇവിടുത്തെ വെർബ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈസ് മൂവിങ് ആണ്. വെർബ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വേർഡാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നു. ദ വിൻഡ് ഈസ് മൂവിങ് ദ കർട്ടൻ. കാറ്റ് ആ കർട്ടനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഇവിടുത്തെ വെർബിന് ശേഷം നമ്മൾ ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ എന്ന് അറിയാൻ വെർബിന് ശേഷം നമ്മൾ ഹും അല്ലെങ്കിൽ വാട്ട് എന്ന് വെച്ച് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, മൂവിങ് ഹും, ആ ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമില്ല. ആരെയാണ് മൂവ് ചെയ്യുന്നത്, ആ ചോദ്യത്തിന് ആൻസർ ഇല്ല. പക്ഷേ മൂവിങ് വാട്ട്, വെർബിന് ശേഷം നമ്മൾ വാട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ആൻസർ കിട്ടുന്നുണ്ട്. ദ കർട്ടൻ, കർട്ടനാണ് വിൻഡ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഈസ് മൂവിങ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്, കാരണം അതിന് ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ദ കർട്ടൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംബഡി ഓപ്പൺ ദ ഡോർ. ഇവിടുത്തെ വെർബ് ഏതാണ്? ഓപ്പൺ എന്നുള്ളതാണ് വെർബ്. അതിന് ഒബ്ജക്റ്റ് ഉണ്ടോ? ഓപ്പൺ ഹും, ആ ചോദ്യത്തിന് നമുക്ക് ആൻസർ ഇല്ല. പക്ഷേ ഓപ്പൺ വാട്ട്, എന്താണ് തുറന്നത്? ഡോർ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അത് കാരണം ഈ ഒരു വെർബ് ഓപ്പൺ എന്ന് പറയുന്ന വെർബ് എന്താണ്? ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ദ ഡോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഡൻലി ദ ഡോർ ഓപ്പൺഡ്. അപ്പോൾ ഇവിടത്തെയും വെർബ് ഓപ്പൺഡ് തന്നെയാണ്. ഇവിടെ വെർബിന് ശേഷം നമുക്ക് ഒരു വേർഡും കാണുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഇൻട്രാൻസിറ്റീവ് ആണ് എന്നുള്ളത് ഏകദേശം നമുക്ക് സേഫ്ലി അസ്യൂം ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ സെൻറ്റൻസിൽ നമുക്ക് ഓപ്പൺഡ് എന്നുള്ള വെർബ് ട്രാൻസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഈ സെൻറ്റൻസിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലാത്തത് കാരണം ഇത് ഇൻട്രാൻസിറ്റീവ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു വെർബ് തന്നെ രണ്ട് സെൻറ്റൻസിൽ ട്രാൻസിറ്റീവോ ഇൻട്രാൻസിറ്റീവോ ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺഡ് വാട്ട്, ആ ചോദ്യത്തിനും ആൻസർ ഇല്ല. ഓപ്പൺഡ് ഹും, ആ ചോദ്യത്തിനും ആൻസർ ഇല്ല. അത് കാരണം ഇതൊരു ഇൻട്രാൻസിറ്റീവ് വെർബാണ് ഓപ്പൺഡ് ഈ സെൻറ്റൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി സ്ലാംഡ് ദ ഡോർ ഷട്ട്. അയാൾ ഡോർ വലിച്ചടച്ചു. ഇവിടുത്തെ വെർബ് സ്ലാംഡ് ആണ്. സ്ലാംഡ് വാട്ട്, ആ ചോദ്യത്തിന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഡോറാണ് അയാൾ വലിച്ചടയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു ട്രാൻസിറ്റീവ് വെർബാണ്, അതിൻ്റെ ഒബ്ജക്റ്റ് ആണ് ദ ഡോർ. അടുത്തത്,
Your book is selling well. നിങ്ങളുടെ പുസ്തകം നന്നായി വിറ്റു പോകുന്നുണ്ട്. ഇവിടുത്തെ വെർബ് ഈ സെല്ലിംഗ് ആണ്, വെർബ്സ് ആണ് ആക്ഷൻ വേർഡ്സ്. അപ്പൊ ഇവിടെ ഈ സെല്ലിംഗ് എന്നുള്ള ഈ വെർബിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ? ഈ സെല്ലിംഗ് വാട്ട്? ആ ചോദ്യത്തിന് നമുക്ക് ആൻസർ ഇല്ല. സെല്ലിംഗ് ഹും? ആ ചോദ്യത്തിനും നമുക്ക് ആൻസർ ഇല്ല. അത് കാരണം ഇവിടെ ഈ സെല്ലിംഗ് എന്ന് പറയുന്ന വെർബ് ഇൻട്രാൻസിറ്റീവ് ആണ്. അതിനുശേഷം പക്ഷേ ഒരു വെൽ എന്ന് പറഞ്ഞൊരു വേർഡ് വരുന്നുണ്ട്. അതെന്താണ്? വെൽ ഒരു അഡ്വെർബാണ്. നിങ്ങളുടെ ബുക്ക് നന്നായി വിറ്റുപോകുന്നു, ആ നന്നായി എന്നുള്ള അർത്ഥം കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അഡ്വെർബാണ് വെൽ. അഡ്വെർബ്സ് ഒരിക്കലും ഒബ്ജക്ട്സ് അല്ല. അതുകൊണ്ട് ഈ വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. നെക്സ്റ്റ്, ദ ബോയ് വെന്റ് ടു ദ പാർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെർബ് വെന്റ് ആണ്. വെന്റിന് ശേഷം നമുക്ക് ടു എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ദ പാർക്ക് എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്. ഇത് ഏതെങ്കിലും ഇതിന്റെ ഒബ്ജക്റ്റ് ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? നമുക്ക് നോക്കിയാൽ അറിയാം. ദ ബോയ് വെന്റ് ഹും? ആരെ പോയി? ആ ചോദ്യത്തിന് ആൻസർ ഇല്ല. വെന്റ് വാട്ട്? എന്തിനെ പോയി? ആ ചോദ്യത്തിനും നമുക്ക് ആൻസർ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഈ വെന്റിന് ശേഷം വന്നിരിക്കുന്ന ടുവും പാർക്കും എല്ലാം എന്താണ്? ടു ഒരു പ്രിപ്പോസിഷനാണ്. ഒരു പ്രിപ്പോസിഷന് ശേഷം വരുന്ന ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അല്ലെങ്കിൽ ഐ എൻ ജി ഫോം ആ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ്. അതായത് ഇപ്പൊ ഈ സെന്റൻസിൽ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ദ പാർക്ക്. പക്ഷെ വെന്റ് എന്ന് പറയുന്ന വെർബിന് ഒരു ഒബ്ജക്റ്റ് ഇല്ല. ഒരു ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലർക്കും കൺഫ്യൂസിംഗുമാണ് ഇത്. ഒരു പ്രിപ്പോസിഷന് ശേഷം വരുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ അല്ലെങ്കിൽ ഐ എൻ ജി ഫോം ആ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ്, അത് ആ വെർബിന്റെ ഒബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ വെന്റ് ഇവിടെ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. നിങ്ങൾ അതിന് ശേഷം കാണുന്ന ടു ദ പാർക്ക് അതിന്റെ ഒബ്ജക്റ്റ് അല്ല എന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഹി കാൻ സ്റ്റാൻഡ് ഹിസ് മദർ ഇൻ ലോ. അയാൾക്ക് അയാളുടെ മദർ ഇൻ ലോയെ സഹിക്കാനേ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് വെർബ് എന്ന് പറയുന്ന കാൻ സ്റ്റാൻഡ് ആണ്. അതിനൊരു നൗൺ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, കാൻ സ്റ്റാൻഡ് ഹും. ആ ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്, മദർ ഇൻ ലോ. അത് കാരണം ഇതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. നെക്സ്റ്റ്, ഐ ലൈക്ക് ക്ലൈംബിംഗ് മൗണ്ടൻസ്. ഇവിടുത്തെ വെർബ് ഏതാണ്? വെർബ് ലൈക്ക് ആണ്. ലൈക്കിന് ശേഷം നമുക്ക് ഒരു ഐ എൻ ജി ഫോമിനെയും കാണുന്നുണ്ട്, ഒരു നൗണിനെയും കാണുന്നുണ്ട്. ഐ ലൈക്ക് വാട്ട്? ആ ചോദ്യത്തിന് എന്താണ് എനിക്കിഷ്ടം? എനിക്ക് മലകൾ കയറുന്നത് ഇഷ്ടമാണ്. ലൈക്ക് ഹും എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇല്ല. ആരെയാണ് ഇഷ്ടം എന്നുള്ളത് ഈ സെന്റൻസിൽ പറയുന്നില്ല. പക്ഷെ എന്തിനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് ഇഷ്ടം എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഉണ്ട്, മലകൾ കയറുന്നത്, ക്ലൈംബിംഗ് മൗണ്ടൻസ്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഐ എൻ ജി ഫോമും നൗണും കൂടിയ ഒരു ഫ്രേസ് ആണ്. ഇത് ഒബ്ജക്റ്റ് ഉള്ളത് കാരണം ലൈക്ക് എന്നുള്ള വെർബ് ട്രാൻസിറ്റീവ് ആണ്. നെക്സ്റ്റ്, ഐ ബോട്ട് സം ഫ്ലവേഴ്സ്. ഇവിടുത്തെ വെർബ് ബോട്ട് ആണ്. ഐ ബോട്ട് ഹും? ആരെയാണ് വാങ്ങിച്ചത്? ആ ചോദ്യത്തിന് ആൻസർ ഇല്ല. പക്ഷേ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ബോട്ടിന് ശേഷം വെക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഐ ബോട്ട് വാട്ട്? എന്താണ് വാങ്ങിച്ചത്? ഫ്ലവേഴ്സ്. അത് കാരണം ഇതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. ഒബ്ജക്റ്റ് ഫ്ലവേഴ്സ് ആണ്. നെക്സ്റ്റ്, ഐ ഹാവ് ഇൻവൈറ്റഡ് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വെർബ് ഹാവ് ഇൻവൈറ്റഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് കാണുന്നുണ്ടോ? ഹാവ് ഇൻവൈറ്റഡ് ഹും. ആ ചോദ്യത്തിന് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. അത് കാരണം ഇതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. നെക്സ്റ്റ്, ഐ ഡോണ്ട് സ്ലീപ്പ് വെരി വെൽ. എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ സ്ലീപ്പ് വെർബ് എന്ന് പറയുന്ന ഡോണ്ട് സ്ലീപ്പ് ആണ്. അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഡോണ്ട് സ്ലീപ്പിന് ശേഷം നമുക്ക് രണ്ട് വേർഡ്സ് കാണുന്നുണ്ട്, വെരിയും വെല്ലും. അത് ഒബ്ജക്ട്സ് ആണോ? അല്ല, വെരിയും വെല്ലും ആക്ച്വലി അഡ്വേർബ്സ് ആണ്. അപ്പോൾ എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ല, ആ ഒരു അർത്ഥം തരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് അഡ്വേർബ്സ് ആണ് വെരി വെൽ. അത് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ല. സ്ലീപ്പ് വാട്ട് അല്ലെങ്കിൽ സ്ലീപ്പ് ഹും എന്നുള്ള ചോദ്യത്തിന് നമുക്കിവിടെ ആൻസർ ഇല്ല. അത് കാരണം ഇത് ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു വെർബിന് ശേഷം ഒരു നൗണോ പ്രനൗണോ ഐ എൻ ജി ഫോമോ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒബ്ജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അതിന് ശേഷം വെർബിന് ശേഷം ഹും അല്ലെങ്കിൽ വാട്ട് എന്ന് വെച്ച് നോക്കുക. ആ ചോദ്യത്തിന് ആൻസർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രാൻസിറ്റീവ് വെർബാണ്. ആ ചോദ്യത്തിന് ആൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.